നമസ്കാരം, പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അണ്ടർവേൾഡ് എന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാനും ശ്രമിക്കുക. അപ്പോൾ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് പത്മനാഭൻ നായർ നമ്മുടെ മുകേഷ് ഒരു വൻ തട്ടിപ്പ് നടത്തിയിട്ട് ജയിലകപ്പെട്ടു പോവുകയാണ്. അവിടെ വെച്ച് നമ്മുടെ നായകന്മാരെ കാണുന്നു, തുടർന്നുള്ളതൊക്കെ സ്ക്രീനിൽ കാണുക. അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ഇത് തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞ് കുറച്ച് കാട്ടിലെ രംഗങ്ങളൊക്കെ വരുന്നു, അസാധ്യ രംഗങ്ങളാണ്. ക്യാമറ ഷോട്ട്സൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ തോന്നി. വിത്ത് ഓൾ ഷോട്ട്സ് അല്ലെങ്കിൽ ഓരോ ഫ്രെയിമുകളും ഗംഭീരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കഥയും ഒരു ഒരു ഗാങ് ഓർ അങ്ങനത്തെ രീതിയിലുള്ളൊരു കഥയാണ്. ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. എന്നാൽ കഥ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയാം. ആദ്യ ഹാഫ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ചുള്ള സെക്കൻഡ് ഹാഫിൻ്റെ പെർഫോമൻസ് കുറച്ച് കുറവായിരുന്നു, എന്നാലും പടം വാച്ചബിളാണ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആസിഫ് അലി ചിത്രം തന്നെയാണ്. എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ, എല്ലാ ക്യാരക്ടേഴ്സും അസാധ്യമായിരുന്നു. ആസിഫ് അലിയുടെ ക്യാരക്ടറാണെങ്കിലും ആസിഫ് അലിയുടെ അമ്മയെ അവതരിപ്പിച്ചതാണെങ്കിലും അതുപോലെ തന്നെ ആസിഫ് അലിയുടെ കൂടെ മജീദിൻ്റെ ക്യാരക്ടർ ചെയ്ത ഫർഹാൻ ഫാസിലാണെങ്കിലും, ഫർഹാൻ ഫാസിലിൻ്റെയൊക്കെ ആക്ഷൻ രംഗങ്ങൾ ആദ്യമായിട്ടാണ് ഫർഹാൻ ഫാസിലിൻ്റെ ഇത്രയും നല്ല ആക്ഷൻ രംഗങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുകേഷ് ഒരു ഡോൺ ഗെറ്റപ്പാണ് ഉള്ളിക്കേട്ടോ, അത്യാവശ്യം കിടിലനായിട്ട് തന്നെ സ്ക്രീനിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോ ഡയലോഗും ഡയലോഗ് ഡെലിവറിയൊക്കെ പക്കായാണ്, മോഡുലേഷൻ അസാധ്യം, ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ ആസിഫ് അലിയുടെ കൂടെ അവതരിപ്പിച്ച സഹനടന്മാരുണ്ട്, അവരൊക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പിന്നെ നമ്മുടെ ഈ ഗാലറിയിൽ നിന്ന് കളി കാണുന്ന പോലെ ഇറങ്ങിക്കളിക്കുന്ന ലാൽ ജൂനിയർ, പുള്ളി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ലാൽ ജൂനിയർ ഇത്രയും ഒരു നല്ല നടനാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട് തൻ്റെ റോള്. കഥ മുന്നോട്ട് പോകുമ്പോൾ ലാൽ ജൂനിയറിന് ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷൻസ് അദ്ദേഹം നല്ല കറക്റ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കയ്യിൽ നിന്നൊന്നും പോയിട്ടില്ല, നീറ്റായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. ഈ ഈ അടുത്തിറങ്ങിയ ആസിഫ് അലിയുടെ ആക്ഷൻ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സിനിമ, നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ കഥ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ അതിനോടൊരു ഇഷ്ടം തോന്നി. രണ്ടാമത്തെ പകുതി കുറച്ചൊന്ന് സ്ലോ ആയതുപോലെ തോന്നിയായിരുന്നു. ആദ്യത്തെ പകുതിയിലെ നല്ല ഷോർട്സുകളും പഞ്ച് ഡയലോഗുകളൊക്കെ ഇഷ്ടപ്പെട്ടു. ആസിഫ് അലിയുടെ ചില പഞ്ച് ഡയലോഗുകളോട് ഇഷ്ടപ്പെടാഴിക ഉണ്ടായിരുന്നു, എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ കണ്ടിരിക്കാൻ പറ്റുന്നൊരു അനുഭവം തന്നെയായിരുന്നു. അധികം ബോറടിപ്പിക്കാത്ത നല്ലൊരു ചിത്രമായിരുന്നു. ഒരു 2.7 ഒക്കെ നൽകാൻ പറ്റുന്ന ഒരു നല്ല ചിത്രമാണ്. അപ്പോൾ മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നിടം വരെ ബൈ.